നമസ്കാരം. കൊല്ലം അഞ്ചൽ ഏറാം വെള്ളാശ്ശേരി വീട്ടിൽ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിന്നും ഭർത്താവ് സൂരജ് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് നൽകിയ സൂരജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കൂടാതെ വിചാരണ നടപടികൾക്ക് മുമ്പേ ജയിലിന് പുറത്ത് ഈ മാസം 13 മുതൽ 3 ദിവസം അഭിഭാഷകനുമായി ചർച്ച നടത്താൻ കേസിലെ പ്രതിയായ സൂരജിന് കോടതി അനുമതി നൽകി. ഓരോ ദിവസവും അഭിഭാഷകനുമായി ചർച്ച നടത്തിയ ശേഷം ജയിലിൽ മടങ്ങി വരണം. കഴിഞ്ഞ ഓഗസ്റ്റ് 14 കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മെയ് 24 മുതൽ സൂരജ് റിമാൻഡിൽ കഴിയുകയാണ്. ഉത്ര മരിച്ചത് പാമ്പുകടിയേറ്റത് മൂലമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതേ തുടർന്ന് ഫോൺ രേഖകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് സൂരജ് അറസ്റ്റിലായത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടുത്ത മാസം 1 വിചാരണ തുടങ്ങുമെന്നും ജാമ്യം അനുവദിക്കാനാവില്ലെന്നും കൂടാതെ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി അഭിഭാഷകനുമായി സംസാരിക്കാൻ അവസരം ഒരുക്കാമെന്നും പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന കേസിൽ സൂരജ് മാത്രമാണ് പ്രതി. കേസിലെ രണ്ടാം പ്രതിയായിരുന്ന പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് മാപ്പ് സാക്ഷിയാണ്. എന്നാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന സൂരജിന്റെ അമ്മയും സഹോദരിയെയും കൂടാതെ അച്ഛനും ഇതിനോടകം തന്നെ ജയിൽ മോചിതരായിരുന്നു. ഉത്ര കേസിന്റെ വിചാരണ തുടങ്ങും മുമ്പ് സൂരജിന്റെ വിധി പറയുമ്പോൾ ഇവർക്കുള്ള ശിക്ഷ എന്താകുമെന്നുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. എന്നാൽ തന്റെ അമ്മയെ ക്രൂരമായി കൊന്ന അച്ഛൻ വിധിയും കാത്ത് ജയിലിൽ കഴിയുമ്പോൾ ഇതൊന്നും അറിയാതെ തന്റേതായ ലോകത്താണ് ഉത്രയുടെ പിഞ്ചുകുഞ്ഞ്. ആ കുഞ്ഞിനെ യാതൊരു അല്ലലുമില്ലാതെയാണ് ഉത്രയുടെ മാതാപിതാക്കൾ നോക്കുന്നതെങ്കിലും ഉറങ്ങാൻ നേരം ആ കുഞ്ഞു ചുറ്റിനും തന്റെ അമ്മയെ തിരയും. പിന്നീട് അമ്മയെ കാണാതാകുമ്പോൾ ഉത്രയുടെ അമ്മയുടെ മാറോട് ചേർന്ന് ആ പിഞ്ചുകുഞ്ഞ് ഉറങ്ങും. തന്റെ മകളുടെ കൈ പിടിച്ച് സൂരജിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഓർത്തിരുന്നില്ല ഉത്രയെ മരണത്തിലേക്കാണ് അവർ പറഞ്ഞുവിടുന്നതെന്ന്. എന്നാൽ തന്റെ മകളെ ഓർത്ത് കണ്ണീർ പൊഴിക്കാത്ത ഒരു ദിവസം പോലും ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സങ്കടത്തിൽ നിന്നും അവർ ആശ്വാസം കണ്ടെത്തുന്നത് ഉത്രയുടെ മകന്റെ കളിയിലും ചിരിയിലുമാണ്. എന്നിരുന്നാലും തന്റെ മകൾക്കുണ്ടായ അനുഭവം ഇനിയും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതേ എന്നുമുള്ള പ്രാർത്ഥനയിലാണ് ആ മാതാപിതാക്കൾ.